അധിനിവേശത്തിന്റെ എട്ടാം ദിനം റഷ്യൻ ആക്രമണം എങ്ങനെയായിരുന്നുവെന്നും ഏതൊക്കെ നഗരങ്ങളിലാണ് കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നതെന്നും ബി ദിലീപ് കുമാർ വിവരിക്കും. യുക്രൈന്റെ ഭൂപടമാണിത്. ഇതിൽ ചുവപ്പ് വട്ടത്തിൽ കാണുന്ന സ്ഥലങ്ങൾ റഷ്യയുടെ അധിനിവേശ പ്രദേശങ്ങളാണ്. ഇതിൽ മിസൈലുകൾ കാണുന്ന സ്ഥലങ്ങൾ അവിടെ വലിയ തോതിലുള്ള ആക്രമണം വ്യോമാക്രമണമടക്കം നടക്കുന്ന സ്ഥലങ്ങളാണ്. നീല നിറത്തിൽ കാണുന്നത് യുക്രൈന്റെ ജീവനാടിയായ നിപ്പർ എന്ന് പറയുന്ന നദിയാണ്. ഈ നദി റഷ്യയിൽ നിന്ന് ഉദ്ഭവിച്ച് ബെലാറസിലൂടെ യുക്രൈനിലൂടെ കരിങ്കടലിൽ പതിക്കുന്ന നദിയാണ്. ഇനി ഇതിൻ്റെ തെക്കേ അറ്റത്തായി നോക്കിയാൽ ഖെഡ്സൺ എന്ന് പറയുന്ന ഒരു തുറമുഖ നഗരം കാണാം. കരിങ്കടലിനോട് ചേർന്നുള്ള നഗരമാണ് ഈ ഖെഡ്സൺ എന്ന് പറയുന്ന തുറമുഖ നഗരം. ഇവിടെ ശക്തമായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഇപ്പോൾ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥലം. അധിനിവേശം തുടങ്ങിയതിനു ശേഷം ആദ്യമായി ഒരു നഗരത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം റഷ്യൻ സേന പിടിച്ചെടുത്തത് ഈ ഖെഡ്സൺ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിൻ്റേതാണ്. തൊട്ടിപ്പുറത്തായി കാണുന്ന ഒഡസ എന്ന് പറയുന്ന മറ്റൊരു തുറമുഖ നഗരം, കരിങ്കടലിനോട് ചേർന്നുള്ള നഗരം. ഈ നഗരത്തിലും ഈ നഗരത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി റഷ്യൻ സേന ശക്തമായ ആക്രമണം ഇവിടെ നടത്തുന്നുണ്ട്. മിസൈലുകളും ഷെല്ലുകളുമൊക്കെ ധാരാളമായി ഈ സ്ഥലത്ത് റഷ്യൻ സേന വർഷിക്കുന്നുണ്ട്. അതിനുമപ്പുറം ക്രിമിയയാണ്. ക്രിമിയ 2014 മുതൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. നേരത്തെ യുക്രൈൻ്റെ ഭാഗമായിരുന്നു. 2014 അധിനിവേശത്തിലാണ് ക്രിമിയ റഷ്യയുടെ ഭാഗമാക്കിയത്. മരിയുപോൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം കാണാം. ഇതും ഒരു തുറമുഖ നഗരമാണ്. ഈ തുറമുഖ നഗരത്തിൽ അവിടെ അസോവ് കടൽ തീരത്തുള്ള ഈ സ്ഥലത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനായുള്ള രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടൽ തന്നെയാണ് റഷ്യൻ സേന ഇവിടെ നടത്തുന്നത്. 100+ യുക്രൈൻ പൗരന്മാർ ഈ സ്ഥലത്ത് ഇന്ന് കൊല്ലപ്പെട്ടു എന്നാണ്, റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്ന് നാവികസേനയും, അസോവ് എന്ന് പറയുന്ന കടലിൽ നിന്ന് നാവികസേനയുടെ ആക്രമണവും ഇവിടെ യുക്രൈൻ സേന, അതോടൊപ്പം തന്നെ മരിയുപോളിലെ ജനങ്ങൾ അത് നേരിടുന്നുണ്ട്. ഇനി അതിനപ്പുറം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡൊണെറ്റ്സ്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഡൊണെറ്റ്സ്കിൻ്റെ ഒരു സവിശേഷത, അത് ഡോൺബാസ് എന്ന് പറയുന്ന മേഖലയിൽ വരുന്ന സ്ഥലമാണ്. ഈ ഡോൺബാസ് റഷ്യൻ നിയന്ത്രണ പ്രദേശമാണ്. ഡൊണെറ്റ്സ്കിനെ ഈ അധിനിവേശത്തിന് തൊട്ടുമുമ്പ് റഷ്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഡൊണെറ്റ്സ്കിനൊപ്പം തന്നെ ലുഹാൻസ്കാണ് മറ്റൊരു പ്രദേശം, അതും ഈ ഡോൺബാസ്കിൽ വരുന്നതാണ്. അവിടെ റഷ്യൻ സേനയുടെ നിയന്ത്രണം നമുക്ക് ഈ ഇതിൽ കാണാം, ഈ മാപ്പിൽ കാണാം. അതിനപ്പുറം ഉള്ളത് ഖാർക്കിവ്, വലിയൊരു നഗരം. ഈ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഈ ഖാർക്കിവ്. അവിടെയും ശക്തമായ ആക്രമണം നടക്കുന്നത് നമുക്ക് ഈ മാപ്പിൽ കാണാം. ഇവിടെയും ഈ മിസൈലുകൾ ധാരാളമായി റഷ്യൻ സേന വർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിനപ്പുറം ബോറിസ്പിൽ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമുണ്ട്. വിമാനത്താവളം ഉള്ള യുക്രൈനിലെ വിമാനത്താവളങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമുള്ള എയർബേസ് ഉള്ള സ്ഥലമാണ് ഈ ബോറിസ്പിൽ നിന്നത്. ബോറിസ്പില്ലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായും റഷ്യൻ സേന വലിയ ആക്രമണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കീവിലേക്കാണ്. കീവ് തലസ്ഥാനമാണ്. തലസ്ഥാനമായ കീവിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി റഷ്യൻ സേന വലിയ ആക്രമണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കീവിന് തൊട്ടരികിലായി, ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം ദൂരെയായി, റഷ്യയുടെ വലിയ സൈനിക വ്യൂഹം അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും തീർന്നതാണ്. ഇപ്പോൾ കീവിലേക്ക് മുന്നേറുന്നതിന്, കീവിലേക്ക് പോകുന്നതിന് അവർക്ക് തടസ്സം എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കീവ് പിടിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ റഷ്യൻ സേനയുടെ മറ്റൊരു ലക്ഷ്യം. ഇനി നമ്മൾ പോകുന്നത് ഈ യുക്രൈനിൽ തന്നെ. ഈ ഭൂപടത്തിൽ ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ, അത് ഈ മിസൈല് പോലെ, അല്ലെങ്കിൽ ഈ നദിയുടെ അടയാളം പോലെ, പാലത്തിൻ്റെ അടയാളം പോലെ, മറ്റൊരു അടയാളം ഇതിൽ ഈ ഭൂപടത്തിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ അടയാളമാണ്. ഇത് ആണവ നിലയത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ്. ഈ ആണവ നിലയങ്ങൾ, നിരവധി ആണവ നിലയങ്ങളാണ് യുക്രൈനിലുള്ളത്. ഈ യുക്രൈനിലെ ഈ ആണവ നിലയങ്ങളുടെ നിയന്ത്രണം, അത് പിടിച്ചെടുക്കുക എന്നത് റഷ്യൻ സേനയെ സംബന്ധിച്ച് വളരെ, അവരെ സംബന്ധിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ ഈ ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ആണവ നിലയത്തിൻ്റെ നിയന്ത്രണം റഷ്യൻ സേന അത് പിടിച്ചെടുത്തിരുന്നു. അത് ഇക്കാര്യം ലോക ആണവോർജ്ജ ഏജൻസി IAEA എന്ന് പറയുന്ന രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയെ റഷ്യൻ സേന അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ആണവ നിലയങ്ങൾ, കൂടുതൽ ആണവ നിലയങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ, ഇത് ഈ ആണവ ബോംബുണ്ടാക്കാനല്ല യുക്രൈനിൽ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഒരു ആണവ രാജ്യമായിരുന്നു യുക്രൈൻ. പക്ഷേ ഇപ്പോൾ അതൊരു ആണവ നിർവ്യാപന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായും
അവിടുത്തെ വൈദ്യുതിക്ക് വേണ്ടിയാണ്, അവിടുത്തെ പകുതിയോളം യുക്രൈൻ ജനത ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന യുക്രൈൻ ആകെ തന്നെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ പകുതി ഭാഗവും ഈ ആണവ നിലയങ്ങളിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ആണവ നിലയങ്ങളുടെ നിയന്ത്രണം റഷ്യ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ലോകരാജ്യങ്ങൾക്കൊക്കെയുള്ളത്. ഇതാണ് ഈ യുദ്ധം തുടങ്ങി ഇപ്പോൾ 8 ദിവസമാകുന്നു, അധിനിവേശം നടന്നിട്ട് 8 ദിവസമാകുന്നു. ഇത് ഇന്നത്തെ ഏറ്റവും ഒടുവിലുള്ള യുക്രൈൻ്റെ അവിടുത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. എസ് ബി ദിലീപ് കുമാറാണ് വിശദീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.